മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ തടഞ്ഞ് തമിഴ്നാട്. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരെ പോലും തമിഴ്നാട്ടിലേക്ക് കടത്തിവിടാത്തത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കി. നിരവധി പേരാണ് കിലോമീറ്ററുകൾ അതിരപ്പള്ളി വനത്തിലൂടെ സഞ്ചരിച്ച് വാൽപ്പാറയിലേക്ക് കടക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ മലക്കപ്പാറ വാൽപ്പാറ മേഖലകളിലേക്ക് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാത്തതാണ് തിരിച്ചടിയായത്. കേരളത്തിൽ നിന്നുള്ള എല്ലാ വാഹനങ്ങളും തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ തടയും. വിനോദസഞ്ചാരികൾക്കൊപ്പം കേരളത്തിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്നവരും ദുരിതത്തിലായി. മകളോട് PhD പഠിക്കുന്നുണ്ട്, അപ്പോൾ അവളുടെ അടുത്ത് പോകണം. അപ്പോൾ ഞാൻ ഇതിൽ ക്രോസ് ആയിട്ട് ഇതിൽ കടന്നു പോകണം. അപ്പോൾ ഒരു പാസ് ഇ പാസ് വേണമെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാത്തത് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഹോം സ്റ്റേകളെയും ബാധിച്ചു. 40 കോട്ടേജുകൾ ഇവിടെയുണ്ട്, 200 കോട്ടേജുകൾ അവിടുത്തെ വാൽപ്പാറ ഭാഗത്തുണ്ട്. ഇതൊന്നും തന്നെ ഓപ്പണായി പ്രവർത്തി കൂടുതൽ ആളുകൾ ഇവിടെ വരാത്തത് കൊണ്ടും ഇവിടെ വരുന്ന ഗസ്റ്റ് ആളുകൾക്ക് അങ്ങോട്ട് താമസിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥ അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ഇ പാസ് ഉണ്ടെങ്കിൽ അതിർത്തി കടക്കാം. എന്നാൽ വാൽപ്പാറ ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട് ഇ പാസ് അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. ഇങ്ങ വന്ന് ചെക്ക് പോസ്റ്റ് പെർമിഷൻ വന്ന് കൊടുക്കറത പുറത്ത് നാങ്ങ അലോ பண்ண முடியும். மலுகுபார் செக் போஸ்ட் பாத்தீங்கன்னா இ பாஸ்ல இருக்காது. ഈ പാസ്ലെ ഇരുന്നതിനാ നാങ്ങ അലോ பண்ணலாம். കിലോമീറ്ററുകൾ താണ്ടി മലക്കപ്പാറയിലെത്തുന്ന വിനോദസഞ്ചാരികൾ അതിർത്തി കടക്കാനാകാതെ മടങ്ങുകയാണ്. 24 തൃശൂർ.